ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ 104 ITകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇപ്പോൾ നടന്നുകൊണ്ടുമിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഓൺലൈനായി ITക്ക് എങ്ങനെ അപേക്ഷ അയക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിവരണമടങ്ങിയ ലൈവ് ഡെമോൺസ്ട്രേഷനാണ്. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ സൈറ്റിൽ പ്രവേശിച്ചാൽ മുകളിലായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നും ലോഗിൻ എന്നും രണ്ട് ടാബുകൾ കാണാം. ഈ രണ്ട് ടാബുകൾ ഉപയോഗിച്ചും നമുക്ക് ഓൺലൈൻ അപേക്ഷ അയക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ലോഗിൻ എന്ന ടാബ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. സൈറ്റ് അഡ്രസ് ITadmissions.kerala.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തുടർന്ന് നമ്മൾ ഇങ്ങനൊരു പേജിലെത്തുകയും ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന യൂസർ ID ആയ മൊബൈൽ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനും ഒക്കെ സാധിക്കും. അതേപോലെ പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗെറ്റ് പാസ്വേഡ് ഉപയോഗിച്ച് അത് റീസെറ്റ് ചെയ്യുവാനും സാധിക്കും. അതുപോലെ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോയി അപേക്ഷിക്കുവാനും സാധിക്കുന്നു. തുടർന്ന് നമ്മൾ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെ അപേക്ഷിക്കാൻ വേണ്ടുന്ന യോഗ്യത, അതേപോലെ തന്നെ പ്രായം, സംവരണം, ഫീസ് ഘടന തുടങ്ങിയെക്കുറിച്ചൊക്കെയുള്ള പ്രോസ്പെക്റ്റസിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലായി ബട്ടണിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇവിടെ ആദ്യം നമ്മൾ ഈ പേജിൽ ആദ്യം കൊടുക്കേണ്ടത് SSLC ബുക്കുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ ഒരു രജിസ്ട്രേഷൻ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ മെയിൽ ID കമ്പൽസറിയാണ്. അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് പാസ്വേഡ് ആൽഫാ ന്യൂമറിക് ആയിരിക്കണം. അത് ABCD@123 എന്ന് കൊടുത്തിട്ട് A ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാവുന്നതാണ്. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എൻ്റർ ക്യാപ്ചർ എന്നിടത്ത് തൊട്ട് താഴെ കാണുന്ന അക്ഷരങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നൗ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓൾറെഡി രജിസ്റ്റേഡ് എന്നുള്ള ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പേജിലെത്തുകയും ഇവിടെ ആദ്യം SSLC, THSSLC, അതർ മെട്രിക് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളടത്ത് ഏതാണെന്ന് വെച്ചാൽ അനുയോജ്യമായത് കൊടുക്കുക. നോർമൽ SSLC കൊടുക്കാം. CBSE തുടങ്ങിയവർക്ക് അതർ മെട്രിക് എന്നുള്ളത് കൊടുക്കാം. അതുപോലെ 2013 മുതൽ 2022 വരെയുള്ള വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അനുയോജ്യമായ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നോട്ടിൻ ലിസ്റ്റ് എന്നുണ്ട്. അതിൽ നിന്നും അത് തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പിന്നീട് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വർഷങ്ങൾക്കിടയിലുള്ളവരാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന രജിസ്റ്റർ നമ്പറും കൊടുത്ത് സെർച്ച് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോ ഫില്ലായി വരുന്നതുമായിരിക്കും. മറ്റുള്ളവർക്ക് ആ ഓട്ടോ ഫില്ലായി വരുന്ന വിവരങ്ങൾ പിന്നീട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഓട്ടോ ഫില്ലായി വന്നതിന് ശേഷമുള്ള തൊട്ട് താഴെയുള്ള ഭാഗത്ത് എക്സാം പാസ്ഡ് ഓർ ഫെയിൽ എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിക്കുക. ഇവിടെ മെട്രിക് എന്ന് പറഞ്ഞാൽ SSLC തന്നെയാണ്. നോൺ മെട്രിക് എന്ന് പറഞ്ഞാൽ SSLC ഫെയിലായവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എക്സാം സ്കീമാണ് പിന്നീട് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ അനുയോജ്യമായ സ്കീം തിരഞ്ഞെടുക്കേണ്ടുന്നതാണ്. പുതിയതായി ഇപ്പോൾ പാസ്സായവർക്ക് SSLC ന്യൂ സ്കീം ഗ്രേഡ് എന്ന് കൊടുക്കാം. അതേപോലെ CBSE, ICSE ന്യൂ സ്കീം കൊടുക്കാവുന്നതാണ്. അതേപോലെ ഓരോന്നിനും വർഷവും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും അനുയോജ്യമായത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്ക് ലഭിച്ച ഗ്രേഡുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം +2 VHSE പാസ് ഓർ ഫെയിൽ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. VHSE വിത്ത് EHS എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് തന്നെയാണ്, പാസ്സായെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നേരത്തെ ITI പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതനുയോജ്യമായത് കൊടുക്കാവുന്നതാണ്. SOR കൊടുത്തതിന് ശേഷം ആധാർ നമ്പർ കമ്പൽസറി അല്ല. അതിനുശേഷം റിലീജിയനും കാസ്റ്റും കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇതേപോലെയെല്ലാം കൃത്യമായിട്ട് കൊടുത്തതിന് സേവ് ആൻഡ് ഫിൽ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം വരുന്ന പേജിൽ പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതേപോലെ പിൻകോഡ് കൊടുക്കുമ്പോൾ ഓട്ടോ ഫില്ലായി താഴെ പോസ്റ്റ് ഓഫീസ് വരുന്നതായിരിക്കും. അതേപോലെ ഗാർഡിയൻ്റെ മൊബൈൽ നമ്പരും കമ്പൽസറിയാണ്. അതും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇടത് സൈഡിൽ നീല നിറത്തിൽ കാണുന്ന ടാബിൽ പ്രസ് ചെയ്ത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പോയി വീണ്ടും എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. തൊട്ടടുത്ത പേജിലേക്ക് വന്നാൽ ഇവിടെ ജവാൻ, NCC, അതേപോലെ യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയവയിലൊക്കെ പങ്കെടുക്കുകയോ ഇതിൽ NCCയിൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയോ ഒക്കെ ചെയ്താൽ അവയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് NA കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ NCC സർട്ടിഫിക്കറ്റുകൾ, AB സർട്ടിഫിക്കറ്റുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും.
തൊട്ട് താഴോട്ട് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്കാണ്, സ്പോർട്സ് തുടങ്ങിയവ അങ്ങനെയുള്ളവർ. അങ്ങനെ അത് ആവശ്യമുള്ളവർക്ക് ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പിന്നീട് താഴോട്ട് വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതുമാണ്. അങ്ങനെ സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത പേജിൽ എന്താണെന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രസ് ചെയ്ത് ഗ്രീൻ കളറിലുള്ള ടാബിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് വന്ന് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 200 KB താഴെയുള്ള JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ എടുക്കുന്ന ഫോട്ടോ JPEG ഫോർമാറ്റിലോ PNG ഉള്ളതായിരിക്കും. ഇവിടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള പേജുകളിൽ നമ്മൾ സെലക്ട് ചെയ്തോ അതെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ SSLC മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ, അതുകൊണ്ട് ആണ് ഇവിടെ SSLC മാത്രം വന്നിരിക്കുന്നത്. +2 ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് +2 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ NCC ഓപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ താഴെ അപ്ലോഡ് ചെയ്യുന്നത് ഓരോന്നും താഴെ വരുന്നതുമായിരിക്കും. അതിനുശേഷം സേവ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ടാബിൽ പ്രസ് ചെയ്ത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കും. തൊട്ടടുത്ത പേജിൽ നമുക്ക് ഡിസ്ട്രിക്റ്റും ITയും ട്രേഡും തിരഞ്ഞെടുക്കാനുള്ള പേജാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ജില്ലകളിലെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓരോ ജില്ലയിലും പ്രസ് ചെയ്യുന്നതനുസരിച്ച് തൊട്ടടുത്ത് ആ ജില്ലയിലെ ITകൾ അവിടെ കാണിക്കുകയും ആവശ്യമുള്ള ITയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിൽ അവിടെ ലഭ്യമായ ട്രേഡുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇവയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുവാനും ഇൻടു മാർക്കിൽ പ്രസ് ചെയ്ത് അവ ഒഴിവാക്കുവാനും, അതേപോലെ തന്നെ നമുക്ക് ഇൻടു മാർക്കിൽ പ്രസ് ചെയ്ത് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയും പിന്നീട് വേണമെന്ന് തോന്നിയാൽ തിരിച്ച് കാണുന്ന ആരോയിൽ പ്രസ് ചെയ്ത് വീണ്ടും അവ പുനഃസ്ഥാപിക്കുവാനും സാധിക്കും, വീഡിയോയിൽ കാണുന്നത് പോലെ. അതേപോലെ നമുക്ക് ഇവ തൊട്ടുത്ത ഏറ്റവും വലത് സൈഡിൽ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്ത് താഴോട്ടും മേലോട്ടും കൊണ്ടുപോകുവാനും സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ട്രേഡുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയൊക്കെ ഇൻടു മാർക്ക് ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. അതിനുശേഷം ആവശ്യമുള്ളവ മാത്രം നിലനിർത്തിക്കൊണ്ട് നമുക്ക് തൊട്ട് താഴെ സേവ് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ട്രേഡുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് സേവ് ട്രേഡ് ഓപ്ഷൻസ് കൊടുത്താൽ തൊട്ട് താഴെ വരുന്നതുമായിരിക്കും. പിന്നീട് വീണ്ടും അടുത്ത ITയെ ഇതുപോലെ സെലക്ട് ചെയ്ത് സേവ് സക്സസ്ഫുള്ളി എന്ന് ഇതുപോലെ കാണിക്കുകയും ചെയ്യും. പിന്നീട് അടുത്ത ITയെ നമുക്ക് സെലക്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വേറെ ജില്ല വേണമെങ്കിൽ ആ വേറെ ജില്ലകളും സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസും ആഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ഇത് അവസാന ഡേറ്റ് വരെയും നമുക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സൗകര്യമുണ്ട്. അതുകൊണ്ട് ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നീട് ലോഗിൻ ചെയ്യുമ്പോഴാണ് ഈ ഓപ്ഷൻസൊക്കെ താഴെ കാണിക്കുകയും തൊട്ടടുത്ത പേജിൽ അത് കാണിക്കുകയൊക്കെ ചെയ്യും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവയെല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം കൃത്യമായി കൊടുത്തതിന് ശേഷം ഏറ്റവും താഴോട്ട് വന്ന് പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കുണ്ട്. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മൾ ഇതുവരെ കൊടുത്തതിൻ്റെ പ്രിവ്യൂ അവിടെ ലഭിക്കുന്നതാണ്. ഇത് നോക്കി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നേരത്തെ ആദ്യം കാണിച്ചതുപോലെ യൂസർ ഐ ഡി മൊബൈൽ നമ്പറാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് ഇതിൽ വന്നിട്ടുള്ള തെറ്റുകളും മറ്റ് ഓപ്ഷൻസും ഒക്കെ വീണ്ടും കൊടുക്കുവാനും സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴോട്ട് വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അവിടെ നമുക്ക് അടയ്ക്കാനുള്ളത് 100 രൂപയാണ്. പേ നൗ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് പേ ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, UPI തുടങ്ങിയ മോഡുകളുണ്ട്. ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നാൽ ATM കാർഡ് തന്നെയാണ്. UPI, ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പേ ചെയ്യുന്നതാണ്. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് ഉപയോഗിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിലെ മറ്റുള്ളവരുടെ ATM കാർഡും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, നമ്മുടേത് കൂടാതെ തന്നെ. അതിനുശേഷം നമുക്കൊരു GRN നമ്പർ ലഭിക്കുന്നതാണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ATM കാർഡിൻ്റെ നമ്പരും CVVയും അതേപോലെ എക്സ്പയറി ഡേറ്റും ആരുടെ പേരിലാണോ ATM കാർഡ് ആ ആളിൻ്റെ പേരും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേ ചെയ്യാവുന്നതാണ്. CVV എന്നാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ATM കാർഡിൻ്റെ മറുപുറത്തുള്ള 3 ഡിജിറ്റാണ്, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. Thank you for watching video.